സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേന്ദ്രങ്ങളിൽ ഇഡിയുടെ പരിശോധന നടക്കുന്നു. എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി ഉണ്ടായത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, ഇപ്പോൾ PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, പറയൂ. എസ്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ PFIയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നേതാക്കളുടെ ഇടപെടലാണ് ഇപ്പോൾ ED വീണ്ടും അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് PFIയുടെ ശക്തി കേന്ദ്രങ്ങളായ എറണാകുളം ജില്ലയിലെ കുമ്പളം മേഖലയിലെ ചില പ്രദേശങ്ങൾ, മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങൾ, തൃശൂർ ജില്ലയിലെ ചാവക്കാട് മേഖല എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ED സംഘം കേന്ദ്ര സേനയുടെ സഹായത്തോടുകൂടി ഇവിടങ്ങളിൽ ഒരേ സമയം പരിശോധനയ്ക്ക് എത്തിയത്. ഏകദേശം 2 മണിക്കൂറായിട്ട് ഈ പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും സാമ്പത്തിക ഇടപാടുകൾ, അതായത് സംഘടന നിരോധിക്കപ്പെട്ട ശേഷവും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ശേഷവും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു എന്നുള്ള വിവരം കേന്ദ്ര സേനകൾക്കുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിശോധനകളുമായി എത്തിയിരിക്കുന്നത്. ചില നിർണായകമായ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഏതായാലും നേതാക്കളുടെ വീടുകളിൽ അവർ ഉള്ള സമയത്ത് തന്നെയാണ് കേന്ദ്ര സേനയുടെ സുരക്ഷിതത്വത്തിൽ ED സംഘം ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. റെയ്ഡ് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.